നമസ്കാരം, കെ സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കെ വിദ്യ മാത്രം പ്രതി. കരിന്തളം കോളേജിലെ വ്യാജരേഖ കേസിൽ നീലേശ്വരം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. സ്കൂൾ കുട്ടികളുമായി പോകുകയായിരുന്ന ഓട്ടോറിക്ഷ മറിഞ്ഞ് 5 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. അപകടം തൃക്കരിപ്പൂരിൽ. ഒപ്പന കൊണ്ട് ഒരു ഇന്ത്യ. കാസർഗോഡ് അപ്സര സ്കൂളിൽ റിപ്പബ്ലിക് ദിനത്തിലാണ് ഒപ്പനപ്പാട്ടിന്റെ താളത്തിൽ കൈകൊട്ടി ചുവട് വെച്ച് ഒരു രാജ്യത്തിന്റെ മിനിയേച്ചർ സൃഷ്ടിക്കുക. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരും ജീവനക്കാരും രാജ്ഭവനിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളിലേക്കും മാർച്ചും ധർണയും നടത്തി. കാസർഗോട്ട് സംഘടിപ്പിച്ച പ്രതിഷേധം ഒ കെ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജോഡോ യാത്രയ്ക്ക് നേരെ ബി ജെ പി ആർ എസ് എസ് അക്രമമുണ്ടായതായി ആരോപിച്ച് പ്രതിഷേധം ശക്തമാക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. കാഞ്ഞങ്ങാട്ട് പ്രകടനം നടത്തി. വാർത്തകൾ വിശദമായി. കരിന്തളം കോളേജിലെ വ്യാജരേഖ കേസിൽ എസ് എഫ് ഐ മുൻ നേതാവ് കെ വിദ്യയെ മാത്രം പ്രതി ചേർത്ത് പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ഹൊസ്ദുർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് നീലേശ്വരം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. ഗസ്റ്റ് അധ്യാപക നിയമനത്തിന് കരിന്തളം ഗവൺമെന്റ് കോളേജിൽ വ്യാജരേഖ സമർപ്പിച്ച കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. എസ് എഫ് ഐ മുൻ നേതാവ് കെ വിദ്യയെ മാത്രം പ്രതിയാക്കിയാണ് കുറ്റപത്രം. വ്യാജരേഖ നിർമ്മിക്കൽ, വ്യാജരേഖ സമർപ്പിക്കൽ, വഞ്ചന, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി ഹൊസ്ദുർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് നീലേശ്വരം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. വിദ്യ സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ. സർട്ടിഫിക്കറ്റ് നിർമ്മിക്കുവാൻ ഉപയോഗിച്ച ഫോൺ പിന്നീട് തകരാർ സംഭവിച്ചതിനെ തുടർന്ന് ഉപേക്ഷിച്ചുവെന്ന് വിദ്യ മൊഴി നൽകിയിരുന്നു. ഇത് ശരിവെക്കുന്നതാണ് പോലീസിന്റെ കുറ്റപത്രം. സീനിയറായിരുന്ന കെ രചിത എന്ന ഉദ്യോഗാർത്ഥി കരിന്തളം കോളേജിൽ വിദ്യയ്ക്കൊപ്പം അഭിമുഖത്തിനെത്തിയിരുന്നു. നിയമനത്തിൽ ഇവരെ മറികടക്കുന്നതിനായാണ് വ്യാജരേഖ ചമച്ചത്. നേരത്തെ ഉദുമ സർക്കാർ കോളേജിൽ പ്രവൃത്തി പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ കെ വിദ്യയെ മറികടന്ന് രചിത നിയമനം നേടിയിരുന്നു. ഇതേ തുടർന്നാണ് കരിന്തളം കോളേജിൽ ജോലി നേടുവാനായി വിദ്യ മഹാരാജാസ് കോളേജിന്റെ പേരിലുള്ള വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചത്. കേസിൽ ജൂൺ 27-നാണ് കെ വിദ്യ അറസ്റ്റിലായത്. പിന്നാലെ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. വ്യാജരേഖ സമർപ്പിച്ച് ഗസ്റ്റ് അധ്യാപക നിയമനം നേടിയ വിദ്യ കരിന്തളത്ത് ഒരു വർഷത്തോളം ജോലി ചെയ്തിരുന്നു. 278,250 രൂപ വിദ്യ ജോലിയിലൂടെ സമ്പാദിച്ചുവെന്ന് പോലീസ് നേരത്തെ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. കേസിൽ അന്വേഷണം പൂർത്തിയായിട്ടും 6 മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അട്ടപ്പാടി കോളേജിൽ വ്യാജരേഖ നൽകി ജോലി നേടുവാൻ ശ്രമിച്ച കേസിൽ മണ്ണാർക്കാട് കോടതിയിൽ അഗളി പോലീസ് സമർപ്പിച്ച ചില രേഖകൾ ലഭിക്കുവാനുള്ള കാലതാമസമുണ്ടായതാണ് കുറ്റപത്രം വൈകുവാൻ കാരണമായതെന്നാണ് നീലേശ്വരം പോലീസ് നൽകുന്ന വിശദീകരണം. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ സ്കൂൾ കുട്ടികളുമായി പോകുകയായിരുന്ന ഓട്ടോറിക്ഷ മറിഞ്ഞ് 5 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. പടന്നാക്കടപ്പുറം ഭാഗത്തു നിന്നും ബീരിച്ചേരി മേനോക്കിൽ തട്ട് റോഡ് വഴി കൈക്കോട്ടുകടവ് സ്കൂളിലേക്ക് വരുമ്പോഴായിരുന്നു അപകടം. പരിക്കേറ്റ കുട്ടികളെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. തൃക്കരിപ്പൂരിൽ സ്കൂൾ കുട്ടികളുമായി പോകുകയായിരുന്ന ഓട്ടോറിക്ഷ മറിഞ്ഞ് 5 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. അപകടത്തിൽ പരിക്കേറ്റ കൈക്കോട്ടുകടവ് സ്കൂൾ വിദ്യാർത്ഥികളായ ഫാത്തിമ, ഫാത്തിമത്ത് ഷെയ്ക്ക, റവാന, ദിയ, ഹിമാദ്, ആമിന, റിഫ എന്നിവരെ തൃക്കരിപ്പൂരിലെ സ്വകാര്യ ആശുപത്രിയിലും തൃക്കരിപ്പൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പടന്നാക്കടപ്പുറം ഭാഗത്തുനിന്നും ബീരിച്ചേരി മേനോക്കിൽ തട്ട് റോഡ് വഴി കൈക്കോട്ടുകടവ് സ്കൂളിലേക്ക് വരുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. ബീരിച്ചേരി വഴി മേനോക്കിലെ തട്ടിൽ റോഡിലൂടെ വരവേ നിയന്ത്രണം വിട്ട ഓട്ടോ വയലിലേക്ക് മറിയുകയായിരുന്നു. ഓടിയെത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തി വിദ്യാർത്ഥികളെ ആശുപത്രിയിലെത്തിച്ചത്. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. ഒപ്പന കൊണ്ട് ഒരു ഇന്ത്യ. കാസർഗോഡ് അപ്സര സ്കൂളിൽ റിപ്പബ്ലിക് ദിനത്തിലാണ് ചരിത്രത്തിൽ ആദ്യമായി ഒപ്പനപ്പാട്ടിൻ്റെ താളത്തിൽ കൈകൊട്ടി ചുവട് വെച്ച് ഒരു രാജ്യത്തിൻ്റെ മിനിയേച്ചർ സൃഷ്ടിക്കുന്നത്. പുഞ്ചിരി ചുണ്ടിലൊതുക്കി കുത്തനാം കുളിരും
കാസർഗോഡ് ദേളിയിലെ അപ്സര സ്കൂളിലാണ് റിപ്പബ്ലിക് ദിനത്തിൽ ഒപ്പന കൊണ്ട് ഒരു ഇന്ത്യ ഒരുക്കുന്നത്. ഒപ്പനപ്പാട്ടിൻ്റെ താളത്തിൽ കൈകൊട്ടി ചുവട് വെച്ച് ഒരു രാജ്യത്തിൻ്റെ മിനിയേച്ചർ സൃഷ്ടിക്കുവാനുള്ള കഠിന പരിശീലനത്തിലാണ് വിദ്യാർത്ഥികൾ. ജംബോ ഒപ്പന, മെഗാ ഒപ്പന, ബൃഹത് ഒപ്പന, മാസ് ഒപ്പന എന്നിവയ്ക്ക് ആശയ ആവിഷ്കാരം നൽകിയ ജുനൈദ് മെട്ടമ്മലാണ് ഈ വേറിട്ട ആശയത്തിന് പിന്നിൽ. ഒപ്പന കൊണ്ട ബുർജ് ഖലീഫ, താജ്മഹൽ എന്നിവ തീർത്തതിൻ്റെ അനുഭവ സമ്പത്ത് ജുനൈദിനുണ്ട്. അറബി, ഉറുദു, മലയാളം എന്നീ മൂന്ന് ഭാഷകളിൽ ഒപ്പന പരിശീലിപ്പിക്കുന്നുവെന്നതും ജുനൈദിൻ്റെ മാത്രം സവിശേഷതയാണ്. 20 പുരസ്കാരങ്ങളും ലഭിച്ചു. തൻ്റെ കരിയറിലെ ശ്രദ്ധേയമായ മറ്റൊരു ചുവടുവയ്പ്പിലൂടെ റെക്കോർഡ് പുസ്തകത്തിൽ ഒരേടുകൂടി കൂട്ടിച്ചേർക്കുകയാണ് ജുനൈദ് മെട്ടമ്മൽ. വേൾഡിലെവിടെയും ഒരു ആർട്ട് ഫോമിലൂടെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കിയിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഒരു കലാരൂപം കളിക്കുകയും ആ ചുവട് വെച്ച് ആ പാട്ടിനനുസൃതമായി കളിക്കുകയും ചെയ്തിട്ട് ഒരു രാജ്യത്തിൻ്റെ മിനിയേച്ചർ, ഒരു ഭൂപടം തയ്യാറാക്കുക എന്നുള്ളത് ഇതുവരെ എവിടെയും നടന്നിട്ടില്ല. വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അപ്സര പബ്ലിക് സ്കൂളിൽ ഇങ്ങനെയുള്ള ഒരു പരിപാടി ഇപ്പം റിപ്പബ്ലിക് ദിന ദിവസത്തിൽ ഇവിടെ ഒപ്പന കളിച്ചുകൊണ്ട് ഇവിടുത്തെ മക്കൾ ഇന്ത്യയുടെ രൂപം ഉണ്ടാക്കുകയാണ്. പ്രാദേശിക കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, കുട്ടികളിൽ ദേശീയബോധമുണർത്തുക തുടങ്ങിയ കാഴ്ചപ്പാടിലാണ് സ്കൂൾ ഇത്തരമൊരു പരിപാടി വിഭാവനം ചെയ്തിരിക്കുന്നത്. പെർഫോമിംഗ് ആർട്ട് നമ്മുടെ പ്രാദേശിക കലാരൂപങ്ങളും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കലാരൂപങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേശീയ ബോധം, നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ചുള്ള അഭിമാനം, അത് പ്രോത്സാഹിപ്പിക്കുക. ആ ഒരു കഴിവ്, ആ ഒരു മെൻറ്റാലിറ്റി കുട്ടികളിൽ വളർത്തിക്കൊണ്ടുവരിക എന്നത് അനിവാര്യമായ ഒരു കാര്യമാണ്. ഇത് രണ്ടുമാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നമുക്കുണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാട്. റിപ്പബ്ലിക് ദിനത്തിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം 3:30 ഒപ്പന കൊണ്ട് ഇന്ത്യ ഒരുങ്ങുക. 2 മുതൽ 7 വരെയുള്ള 250 കുട്ടികൾ ഒപ്പനയിൽ അണിനിരക്കും. പ്ലസ് 1 വിദ്യാർത്ഥിനി ഷഹലയാണ് മണവാട്ടി. ഒപ്പനയുടെ ചടുലതയും ഒപ്പം ദൃശ്യഭംഗിയും സമന്വയിക്കപ്പെടുമ്പോൾ കാഴ്ചക്കാർക്ക് മികച്ച അനുഭൂതിയായി ഈ പരിപാടി മാറും. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കാൽപന്ത് അടുത്ത് കാണുവാൻ പോലും അവസരമില്ലാതിരുന്ന കാലത്ത് കീറിയ തുണിക്കഷണങ്ങൾ ചുരുട്ടിക്കെട്ടി ഫുട്ബോൾ പരിശീലിച്ച പഴയകാല അനുഭവങ്ങൾ ഉൾപ്പെടെ പങ്കുവെച്ച് സർക്കാർ സ്കൂളിലെ ആദ്യകാല പഠിതാക്കൾ. തൃക്കരിപ്പൂർ മൈത്താണി ഗവൺമെൻറ് LP സ്കൂളിലാണ് അപൂർവമായ കൂടിച്ചേരലുണ്ടായത്. 78 വർഷം പൂർത്തിയാകുന്ന മൈത്താണി ഗവൺമെൻറ് സ്കൂൾ സ്ഥാപിത കാലഘട്ടത്തിൽ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥിയായ എന്നാൽ 84 പിന്നിട്ട അധ്യാപകനായി വിരമിച്ച വി നാരായണൻ സ്കൂളിൻ്റെ പിന്നിട്ട കടമ്പകൾ ഓരോന്നായി വിവരിച്ചു. പ്രായമായ പഴയ സതീർത്ഥ്യരും പുതുതലമുറയിൽപ്പെട്ടവരും കാതു കൂർപ്പിച്ച് സ്കൂളിലെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥിയെ കേട്ടു. 5 വിദ്യാർത്ഥികൾക്കായി പഴയകാലത്ത് നടത്തിയ ഫുട്ബോൾ മത്സരത്തിൽ ഗോൾ വലയം കാത്ത വേളയിൽ എതിരായി കളിച്ച കൊയോങ്കര സ്കൂൾ ടീമിൻ്റെ സ്ട്രൈക്കറുടെ മിന്നുന്ന പ്രകടനത്തിന് മുന്നിൽ ഗോൾ കീപ്പറായ നാരായണൻ എന്ന വിദ്യാർത്ഥി പന്ത് പിടിക്കാതെ കാലുകൾക്കിടയിലൂടെ ഗോൾ വര കടന്നതും അത് കഴിഞ്ഞ് അധ്യാപകൻ നിലം തൊടിക്കാതെ ചെവിക്ക് പിടിച്ച് കിഴുക്കിയതും പറഞ്ഞപ്പോൾ വേദിയും സദസ്സിലുള്ളവരും കുലുങ്ങിച്ചിരിച്ചു. ഞാൻ ഗോളി കളിക്കുന്നതാണ്. ഞാൻ അന്ന് നിന്ന ഗോളിയാണ്. ഗോളി കളിച്ച് ഇങ്ങനെ നിന്നു
ഒരേ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോൾ വരുന്നുണ്ട്, ബോൾ വന്ന് നേരെ എൻ്റെ മക്കളിലേക്കുള്ള ഒരു രണ്ട് മിനിറ്റ് ഞാൻ പിടിക്കുന്നില്ല, അതല്ലേ എളുപ്പം, എനിക്ക് പിടിക്കാൻ തോന്നുന്നില്ല, നല്ല സ്വഭാവമായിട്ടാണ് ബോളായി ബോളായി. അപ്പോൾ ഇതെല്ലാം കടന്നോട്ട് വന്നിട്ട് എന്താ വേഗ എന്നോട് എന്നാണ്. ആദ്യമായാണ് മൈത്താണി സ്കൂളിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളുടെയും മുതിർന്ന അധ്യാപകരുടെയും സംഗമം നടത്തിയത്. 75 വയസ്സ് പിന്നിട്ട പൂർവ്വ വിദ്യാർത്ഥികളെയും മുൻകാല അധ്യാപകരെയും സംഗമത്തിൽ ആദരിച്ചു. 1946 മുതൽ 2010 വരെയുള്ള വിദ്യാർത്ഥികളിൽ ചിലരും അധ്യാപകരും ഓർമ്മകൾ അയവിറക്കി. സ്വാതന്ത്ര്യം ലഭിക്കും മുൻപേ സ്ഥാപിതമായ സർക്കാർ സ്കൂളിലെ പുതിയ തലമുറയിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും സ്കൂൾ കമ്മിറ്റികളുടെയും നാട്ടുകാരുടെയും അധ്യാപകരുടെയും സംഘാടന മികവിൽ സംഗമം നാടിൻ്റെ ഉത്സവമായി മാറി. ഗ്രാമപഞ്ചായത്ത് അംഗം കെ വി കാർത്തിയായനി അധ്യക്ഷത വഹിച്ചു. മുതിർന്ന വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ മനോജ് കാന ആദരിച്ചു. ചടങ്ങിൽ സ്കൂൾ PTA പ്രസിഡന്റ് VV രാജീവൻ, മുഖ്യാധ്യാപിക KV സൗദാമിനി, SMC ചെയർമാൻ രാജൻ വൈക്കത്ത്, മദർ PTA പ്രസിഡന്റ് സപ്ന ഷാജു, K ഷീജ, K സരിത, VV ബാലകൃഷ്ണൻ, P സക്കീനത്ത്, KP കോമൻ എന്നിവർ സംസാരിച്ചു. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. അടുക്കത്ത് ബയൽ കുതിരു തറവാട് വീട്ടിൽ ധർമ്മദൈവം ശ്രീ ധൂമാവതി ദൈവത്തിൻ്റെ പീഠ പ്രതിഷ്ഠയും പരിവാര ദൈവങ്ങളുടെ പുനഃപ്രതിഷ്ഠ ബ്രഹ്മ കലശാഭിഷേകവും ശ്രീദൈവങ്ങളുടെ നേമോത്സവവും നടന്നു. നാടിൻ്റെ നാനാദിക്കിൽ നിന്നുമായി എത്തിയ നിരവധി ഭക്തർ ഉത്സവ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഞായറാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെ 3 ദിവസങ്ങളിലായി ബ്രഹ്മശ്രീ ഉളിയത്തായ വിഷ്ണു ആശ്രയുടെ മാർഗനിർദ്ദേശത്തിലാണ് അടുക്കത്ത് ബയൽ കുതിരു തറവാട് വീട്ടിൽ ധർമ്മദൈവം ശ്രീ ധൂമാവതി ദൈവത്തിൻ്റെ പീഠ പ്രതിഷ്ഠയും പരിവാര ദൈവങ്ങളുടെ പുനഃപ്രതിഷ്ഠ ബ്രഹ്മ കലശാഭിഷേകവും ശ്രീദൈവങ്ങളുടെ നേമോത്സവവും ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നത്. ഞായറാഴ്ച കലവറ നിറയ്ക്കൽ ഘോഷയാത്ര, തന്ത്രി അവർക്ക് പൂർണ്ണകുംഭ സ്വാഗതം, ദേവതാ പ്രാർത്ഥന, സ്വസ്തി പുണ്യാഹം, രാക്ഷോഗ്നഹോമം, വാസ്തുഹോമം, വാസ്തുബലി, നൂതന ദൈവങ്ങളുടെ മുഖം, ആയുധങ്ങളുടെ ജലാധിവാസം തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. തിങ്കളാഴ്ച രാവിലെ ഗണപതി ഹോമം, കലശപൂജ എന്നിവ നടന്നു. രാവിലെ 9:15 മുതൽ 10 വരെയുള്ള മകര ലഗ്നത്തിൽ ശ്രീ ധൂമാവതി ദൈവത്തിൻ്റെ പീഠ പ്രതിഷ്ഠ, ഗുളിക പ്രതിഷ്ഠ, പരിവാര ദൈവങ്ങളുടെ പുനഃപ്രതിഷ്ഠ, ബ്രഹ്മകലശാഭിഷേകം, തമ്പിലം എന്നീ ചടങ്ങുകൾ നടന്നു. തുടർന്ന് നാഗതമ്പിലം, വെങ്കിട്ടരമണദേവൻ്റെ മുടിപ്പ് പൂജ, പ്രസാദ വിതരണം, അന്നദാനം, ഭണ്ഡാരം എഴുന്നള്ളിപ്പ് ചടങ്ങുകളും കുറത്തി പഞ്ചുരുളി കല്ലുർട്ടി ദൈവങ്ങളുടെ കോലവുമുണ്ടായി. ചൊവ്വാഴ്ച രാവിലെ 8 മണിക്ക് ധർമ്മദൈവം ശ്രീ ധൂമാവതി ദൈവത്തിൻ്റെ കോലം ഭക്തർക്ക് അനുഗ്രഹമേകി. തുടർന്ന് പ്രസാദ വിതരണം, അന്നദാനം എന്നിവ നടന്നു. ഉച്ചയ്ക്ക് 3 മണിക്ക് ചൗക്കാർ ഗുളികൻ്റെ കോലത്തോടെ ഉത്സവത്തിന് സമാപനമായി. നാടിൻ്റെ നാനാദിക്കിൽ നിന്നുമായി നിരവധി ഭക്തർ ഉത്സവ ചടങ്ങുകളിൽ പങ്കെടുക്കുവാനായി എത്തി. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കേരളത്തിലെ പ്രമുഖ വളണ്ടിയർ യുവജന സംഘടനയായ നാഷണൽ യൂത്ത് കൗൺസിൽ കേരളം ദേശീയ യുവജന ദിനാഘോഷത്തിൻ്റെ ഭാഗമായി നൽകി വരുന്ന യുവശ്രേഷ്ഠ പുരസ്കാരത്തിന് യുവജന പ്രതിനിധിയും കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഷാനവാസ് പാതൂർ അർഹനായി. യുവജന പ്രതിനിധി എന്ന നിലയിൽ ഷാനവാസ് പാതൂരിന് ചുരുങ്ങിയ കാലം കൊണ്ട് വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ കഴിഞ്ഞതായി പുരസ്കാര കമ്മിറ്റി വിലയിരുത്തി. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ 25 സംഘടിപ്പിക്കുന്ന ദേശീയോദ്ഗ്രഥന പരിപാടിയിൽ വെച്ച് പുരസ്കാരം നൽകും.
പള്ളങ്കോട് മദനീയം ക്യാമ്പസിൽ ആരംഭിക്കുന്ന മദനീയം അക്കാദമിയുടെ ശിലാസ്ഥാപനം ഈ മാസം 25 ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നിർവഹിക്കും. പള്ളങ്കോട് പയസ്വിനി പുഴയുടെ ചാരത്ത് 10 ഏക്കർ വിസ്തൃതിയിലാണ് മദനീയം ക്യാമ്പസ് സജ്ജമാക്കിയിട്ടുള്ളത്. അക്കാദമിയിൽ ഡിജിറ്റൽ യുഗത്തിലെ വിദ്യാർത്ഥികളുടെ അഭിരുചിക്കിണങ്ങിയ നൂതന കോഴ്സുകളും സംരംഭങ്ങളുമാണ് ലക്ഷ്യമിടുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഖുറാൻ സെൻ്റർ, വനിതാ കോളേജ്, ഷെരിയ കോഴ്സ്, കമ്പ്യൂട്ടർ സെൻ്റർ, സയൻസ് ലാബ്, സാന്ത്വന കേന്ദ്രം തുടങ്ങിയവയാണ് അക്കാദമിയിൽ ആദ്യഘട്ടത്തിൽ ഒരുങ്ങുന്നത്. ശിലാസ്ഥാപന സംഗമം അലി ബാഫക്കി തങ്ങളുടെ പ്രാർത്ഥനയോടെ ആരംഭിക്കും. സമസ്ത ഉപാധ്യക്ഷൻ സയ്യിദ് കെ എസ് അറ്റക്കോയ തങ്ങൾക്കുമ്പോൾ ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽബുഖാരി അനുഗ്രഹ പ്രഭാഷണം നടത്തും. പേരോട് അബ്ദുൽ റഹ്മാൻ സഖാഫി പ്രസംഗിക്കും. സയ്യിദ് ഫസൽ കോയമ്മ അൽബുഖാരി ഖുറ സമാപന പ്രാർത്ഥന നടത്തും. കർണാടക സ്പീക്കർ യു ടി ഖാദർ, രാജ്മോഹൻ ഉണ്ണിത്താനി എം പി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മാത്യു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി ബി ഷഫീഖ്, കുറ്റൂർ അബ്ദുൽ റഹ്മാൻ ഹാജി എന്നിവർ മുഖ്യാതിഥികളാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സമന്വയ വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിപുലമായൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഈ വരുന്ന 25 രാവിലെ 7 പള്ളങ്കോടിൽ വച്ച് അതിൻ്റെ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനം നടക്കുകയാണ്. മദനീയം അക്കാദമി എന്ന പേരിൽ ഏകദേശം 10 ഏക്കറോളം വിശാലമായ ക്യാമ്പസിലാണ് സ്ഥാപനത്തിൻ്റെ ശിലാസ്ഥാപനം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ബഹുനരായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നിർവഹിക്കുന്നത്. സയ്യിദ് സൈനുൽ ആബിദീൻ അൽ ഹദൽ കണ്ണവം, പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി മദനീയം, അബ്ദുൽ ലത്തീഫ് സഖാഫി കാന്തപുരം, അബ്ദുൽ നാസർ ഹാജി പള്ളങ്കോട, പി എസ് യൂസഫ് ഹാജി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും ബുധനാഴ്ച നടത്തുന്ന പണിമുടക്കിന് മുന്നോടിയായി യുണൈറ്റഡ് ടീച്ചേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഫെഡറേഷൻ UTEF കാസർഗോഡ് കളക്ടറേറ്റിൽ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി. KPSTA സംസ്ഥാന സെക്രട്ടറി GK ഗിരിജ ഉദ്ഘാടനം ചെയ്തു. കവർന്നെടുക്കപ്പെട്ട ആവശ്യങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിനായി കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും 24 ബുധനാഴ്ച നടത്തുന്ന പണിമുടക്കിന് മുന്നോടിയായി യുണൈറ്റഡ് ടീച്ചേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഫെഡറേഷൻ UTEF കാസർഗോഡ് കളക്ടറേറ്റിൽ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി. KPSTA സംസ്ഥാന സെക്രട്ടറി GK ഗിരിജ ഉദ്ഘാടനം ചെയ്തു. ഓരോ വർഷവും 6,000 രൂപ വീതം മെഡിസെപ്പ് ആനുകൂല്യങ്ങൾക്കായി മെഡിസെപ്പ് ആനുകൂല്യങ്ങൾ ഏതു ആശുപത്രിയിൽ ചെന്നാലും ലഭിക്കുമെന്ന് വെറുതെ പുറമേടി നടിച്ചുകൊണ്ട് എല്ലാ ആശുപത്രികളും ചികിത്സ കിട്ടുമെന്ന് ഗവൺമെൻറ് പറഞ്ഞപ്പോഴും അതിലൊന്നും വീഴാതെ ഇപ്പോൾ വെറും പല്ലിൻ്റെയും കണ്ണിൻ്റെയും ആശുപത്രികൾ, അതും ഇടതുപക്ഷ സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള അവരുടെ ഡയറക്ടർ ബോർഡിലുള്ള അംഗങ്ങളുള്ള ആശുപത്രികളിൽ മാത്രമായി ചുരുക്കിയപ്പോൾ മെഡിസെപ്പ് ആനുകൂല്യങ്ങൾ ഇവിടെ ലഭ്യമല്ല എന്നുള്ള ഒരു ബോർഡ് വെച്ചുകൊണ്ട് ഗവൺമെൻറ് ജീവനക്കാർക്ക് കിട്ടേണ്ട മാന്യമായ അവകാശങ്ങൾ ഓരോന്നായി നിഷേധിക്കുകയാണ്. UTEF ജില്ലാ ചെയർമാൻ KM ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. UTEF ജില്ലാ കൺവീനർ നാസർ നങ്ങാരത്ത്, യൂസഫ് ആമത്തല, AT ശശി, KC സുജിത് കുമാർ, കൊളത്തൂർ നാരായണൻ, OM ഷഫീഖ്, വത്സല കൃഷ്ണൻ, MT പ്രസീദ, K ശ്രീനിവാസൻ, VTP രാജേഷ്, SM രജനി, VM രാജേഷ്, ഗിരീഷ് ആനപ്പെട്ടി, അൻവർ മാസ്റ്റർ, അബ്ദുൽ റഹ്മാൻ നെല്ലിക്കട്ട എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അധ്യാപകരും ജീവനക്കാരും രാജ്ഭവനിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളിലേക്കും മാർച്ചും ധർണയും നടത്തി. കാസർഗോഡ് ജില്ലാ മാർച്ച് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ആരംഭിച്ച് ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിൽ അവസാനിച്ചു. സമരസമിതി നേതാവ് OK ജയകൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു.
കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ട സാമ്പത്തിക വിഹിതം അനുവദിക്കുക, സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾ തിരുത്തുക എന്നീ പ്രധാന മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അധ്യാപകരും ജീവനക്കാരും ആക്ഷൻ കൗൺസിലിൻ്റെയും അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെയും നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത്. കാസർഗോഡ് ജില്ലാ മാർച്ച് സിവിൽ സ്റ്റേഷൻ പരിസരത്തു നിന്നും ആരംഭിച്ച ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. മാർച്ച് സമരസമിതി നേതാവ് ഒ കെ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾ നൽകുന്ന നികുതിയുടെ വിഹിതം എന്തുകൊണ്ട് അർഹമായ വിഹിതം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ജീവനക്കാരും അധ്യാപകരും മാത്രം ചോദിക്കുന്ന ചോദ്യമല്ല. ജി എസ് ടി വിഹിതം നൽകുന്ന കച്ചവടക്കാരൻ, ചെറുകിട വ്യവസായ സംരംഭകൻ, തൊഴിൽ ലഭിക്കും ഈ വിഹിതമൊക്കെ വെച്ചുകൊണ്ട് സംരംഭകത്വം തുടങ്ങി തൊഴിൽ ലഭിക്കുമെന്ന് കരുതിയ യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, ഇതര ജനവിഭാഗങ്ങൾ എല്ലാം ചോദിക്കുന്ന ചോദ്യമാ കേന്ദ്ര സർക്കാരിനോട്. മോദിയുടെ ഗ്യാരണ്ടി കേവലം വാക്കുകളിൽ മാത്രമുള്ള ഗ്യാരണ്ടിയാണ് എന്ന് 10 വർഷം കൊണ്ട് ഇന്ത്യക്കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കെ ഭുവനചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കെ രാഘവൻ, കെ വി രാഘവൻ, ടി പ്രകാശൻ, എൻ കെ ലസിത, വി ശോഭ, ടി ദാമോദരൻ, കെ അനിൽകുമാർ, എം ജിതേഷ്, വി ജഗദീഷ്, ബി വിജേഷ്, മധു കരിമ്പിൽ, ബിജു, യമുന, വിനയൻ കല്ലത്ത്, സുനിൽ കരിച്ചേരി, ചന്ദ്രബാബു, സന്തോഷ്, രാജീവൻ ഉദിനൂർ എന്നിവർ സംസാരിച്ചു. കെ ഹരിദാസ് സ്വാഗതവും കെ ഭാനുപ്രകാശ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് 2024-25 വർഷത്തെ പദ്ധതി രൂപീകരണത്തിൻ്റെ മുന്നോടിയായി വികസന സെമിനാർ സംഘടിപ്പിച്ചു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ 2024-2025 വർഷത്തെ പദ്ധതി രൂപീകരണത്തിൻ്റെ മുന്നോടിയായുള്ള വികസന സെമിനാർ CH ടൗൺ ഹാളിൽ നടന്നു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റിന്റെ 15-ാം ധനകാര്യ കമ്മീഷന്റെ ഭാഗമായിട്ട് നമ്മുടെ സംസ്ഥാനത്തിന് കൈമാറുന്ന ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ്, ആ ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് ഏറ്റവും കൊടുങ്ങനെയായി ഈ ഗ്രാം സ്വരാജ് പോർട്ടൽ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ മാർഗരേഖ നമുക്ക് അവലംബിക്കണം. 14-ാം പഞ്ചവത്സര പദ്ധതി നമ്മളൊക്കെ 6-ാം തലമുറ ഭരണത്തിന്റെ ഭാഗമാണ്. ആ 6-ാം തലമുറ ഭരണത്തിന് പ്രിയപ്പെട്ടവരെ, ഈ 2024-25 വർഷമാണ് പദ്ധതി ആസൂത്രണം ചെയ്ത് നിർവഹണത്തിനുള്ള ഏക വർഷം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സത്താർ വടക്കുംപാട് പദ്ധതി രേഖ പ്രകാശനം നിർവഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ എ കെ ഹാഷിം പദ്ധതി രേഖ വിശദീകരിച്ചു. കെ ബാലചന്ദ്രൻ പദ്ധതി കാഴ്ചപ്പാട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി, EM സൗദ, കെ വി കാർത്തിയായനി, ഇ ശശിധരൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പി അരവിന്ദൻ, എൻ സുകുമാരൻ, കെ വി സുഭാഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 127-ാം ജന്മദിനം തൃക്കരിപ്പൂരിൽ ആഘോഷിച്ചു. തൃക്കരിപ്പൂർ നേതാജി പരിവാർ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് തൃക്കരിപ്പൂരിലെ നേതാജിയുടെ പൂർണ്ണകായ പ്രതിമയ്ക്ക് മുന്നിൽ പരാക്രം ദിവസ് ആചരിച്ചത്. തൃക്കരിപ്പൂർ നേതാജി പരിവാർ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമര യോദ്ധാവായ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 127-ാം ജന്മദിനം ആഘോഷിച്ചു. തൃക്കരിപ്പൂരിലെ നേതാജിയുടെ പൂർണ്ണകായ പ്രതിമയ്ക്ക് മുന്നിലാണ് പരാക്രം ദിവസ് ആചരിച്ചത്. വിവിധ സംഘടനാ ഭാരവാഹികളും വിദ്യാർത്ഥികളും നാട്ടുകാരും നേതാജിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. ഗാന്ധിയൻ പ്രവർത്തകനും അവാർഡ് ജേതാവുമായ കെ വി രാഘവൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. കെ വി ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. കെ രവീന്ദ്രൻ, എം ഷൈനി, പി വി ചന്ദ്രമോഹനൻ, ഡോക്ടർ എ കെ ശ്രീമതി, ടി വി ബാലകൃഷ്ണൻ, ഡോക്ടർ ശ്രീകുമാർ, കെ കെ രാമൻ, വി വി ഗോപാലൻ, കെ വി അമ്പു, ടി വി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. നാടിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കള്ളാർ ഗ്രാമപഞ്ചായത്ത് 2024-25 വർഷ പദ്ധതി രൂപീകരണ വികസന സെമിനാർ നടത്തി. കള്ളാർ ഗ്രാമപഞ്ചായത്ത് 2024-25 വർഷ പദ്ധതി രൂപീകരണ വികസന സെമിനാർ നടത്തി. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അംഗം സിനോദ് ചാക്കോ ഉദ്ഘാടനം ചെയ്തു. അതിദരിദ്രർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കപ്പെടേണ്ടി വരുന്നില്ല, കാരണം ഇവിടെ ദരിദ്രരില്ലല്ലോ. എന്തു തന്നെയായാലും നമ്മുടെ പരിമിതമായ വിഭവങ്ങൾ
കൊണ്ട് അതിനെ നമ്മൾ നമ്മുടേതായ രീതിയിൽ ആവശ്യമുള്ളിടത്തേക്ക് ആവശ്യമായ രീതിയിൽ ഫണ്ടുകൾ വിനിയോഗിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എവിടെയൊക്കെ ഫണ്ട് വെക്കണം, എവിടെയൊക്കെ പ്രോജക്ടുകൾ നടത്തണമെന്ന് തീരുമാനിക്കാനുള്ള ഇന്നത്തെ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ അത് കൃത്യമായി പറയാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഓരോരുത്തരുമാണ്. എന്നെയും അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് ഈ പദ്ധതി കളർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു. വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഗോപി കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. പ്രിയ ഷാജി, ഗീത പി, സന്തോഷ് വി ചാക്കോ, രേഖ സി, വി കുഞ്ഞിക്കണ്ണൻ, സബിത വി, സണ്ണി എബ്രഹാം, മിനി ഫിലിപ്പ്, ശരണ്യ പി, ലീല ഗംഗാധരൻ, വനജ ഐത്തു, അജിത് കുമാർ ബി, ജോസ് പുതുശ്ശേരി കാലയിൽ, കൃഷ്ണകുമാർ എം തുടങ്ങിയവർ സംസാരിച്ചു. കളാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജോസ് എബ്രഹാം സ്വാഗതവും കളാർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രവീന്ദ്രൻ കെ നന്ദിയും പറഞ്ഞു. തുടർന്ന് ഗ്രൂപ്പ് ചർച്ച നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യുണൈറ്റഡ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി 24 പണിമുടക്ക് സമരം നടത്തും. സമരത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് പ്രകടനവും വിശദീകരണ യോഗവും നടത്തി. 3 വർഷമായി കുടിശ്ശികയായ 6 ഗഡു ക്ഷാമബത്ത ഉടൻ അനുവദിക്കുക, 2019 ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക, ലീവ് സറണ്ടർ ആനുകൂല്യം നൽകുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, മെഡിസെപ് പദ്ധതിയിലൂടെ ജീവനക്കാരെ കൊള്ളയടിക്കുന്നത് അവസാനിപ്പിക്കുക, ഉച്ചഭക്ഷണ പദ്ധതിയുടെ അരക്ഷിതാവസ്ഥ അവസാനിപ്പിക്കുക, വിദ്യാഭ്യാസ മേഖലയെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അധ്യാപകരും ജീവനക്കാരും പണിമുടക്കുന്നത്. സമരത്തിന്റെ ഭാഗമായി കഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് പ്രകടനവും വിശദീകരണ യോഗവും നടത്തി. സെറ്റോ ജില്ലാ കൺവീനർ കെ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ചെയർമാൻ ബ്രിജേഷ് പൈനി അധ്യക്ഷനായി, നികേഷ് മാടായി, മുഹമ്മദ് അത്താവുള്ള, ശശി, സുരേഷ് പെരിയങ്ങാനം, എ വി ഗിരീശൻ മാസ്റ്റർ, രതീഷ് പെരിയങ്ങാനം എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് കെ അശോക് കുമാർ, ശശി കമ്പല്ലൂർ, ജി കെ ഗിരീഷ്, സുനിൽകുമാർ പി വി, റെനിൽസൺ തോമസ് എന്നിവർ നേതൃത്വം നൽകി. ജോഡോ യാത്രയ്ക്ക് നേരെ ബി ജെ പി RSS അക്രമമുണ്ടായതായി ആരോപിച്ച് പ്രതിഷേധം ശക്തമാക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. കാഞ്ഞങ്ങാട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. രാഹുൽ ഗാന്ധി നയിക്കുന്ന 2 ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് നേരെ അസാമിൽ വെച്ചുണ്ടായ ബി ജെ പി RSS അക്രമത്തിൽ പ്രതിഷേധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കഞ്ഞങ്ങാട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കഞ്ഞങ്ങാട് മാന്തൂപ്പ് മൈതാനിയിൽ നിന്നും കോട്ടച്ചേരി വരെ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. തുടർന്ന് നടത്തിയ പ്രതിഷേധ യോഗത്തിൽ DCC പ്രസിഡന്റ് പി കെ ഫൈസൽ അധ്യക്ഷത വഹിച്ചു. കെ പി കുഞ്ഞിക്കണ്ണൻ, ഹക്കീം കുന്നൽ, കെ നീലകണ്ഠൻ, മീനാക്ഷി ബാലകൃഷ്ണൻ, മാമുനി വിജയൻ, MC പ്രഭാകരൻ, PV സുരേഷ്, VR വിദ്യാസാഗർ, ധന്യാ സുരേഷ്, മടിയൻ ഉണ്ണികൃഷ്ണൻ, മധുസൂദനൻ ബാലൂർ, KV ഭക്തവത്സലൻ, എം രാജീവൻ നമ്പ്യാർ എന്നിവർ സംസാരിച്ചു. ഇന്ത്യയുടെ പ്രതീക്ഷയായ രാഹുൽ ഗാന്ധിയെ തലങ്ങും വിലങ്ങും എതിർക്കാനുള്ള ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുമായി മോദി സർക്കാർ മുന്നോട്ട് വരികയാണ്. ഈ രാജ്യത്തിന്റെ ആത്മാവ് കണ്ടെത്താനുള്ള ശക്തമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് രാജ്യത്തിലെ ജനങ്ങളുമായി നിരന്തരമായി ബന്ധപ്പെട്ടു വരുന്ന രാഹുൽ ഗാന്ധിയെ ആസാമിൽ വെച്ച് BJP ഗുണ്ടകൾ ആക്രമിക്കാൻ മുന്നോട്ട് വന്ന ശക്തമായ അതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം രാജ്യവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം ജനാധിപത്യവും ഇവിടെ നിലനിൽക്കണമെങ്കിൽ മൗലിക അവകാശങ്ങൾ ഇവിടെ ചവിട്ടിവെതിക്കാതെ നിലനിർത്തണമെങ്കിൽ ജനാധിപത്യ രംഗത്ത് ഇതുപോലെ കർമ്മധീരനായ ഒരു നേതാവിൻ്റെ സാന്നിധ്യം അനിവാര്യമാണ് എന്ന ചുവരെടുത്ത് മനസ്സിലാക്കിക്കൊണ്ടാണ് ജനങ്ങൾ രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കുന്നത്. പ്രതിഷേധ പ്രകടനത്തിന് ജവാദ് പുത്തൂർ, KP മോഹനൻ, കെ സിന്ധു, KP ബാലകൃഷ്ണൻ, എക്കാൽ കുഞ്ഞിരാമൻ, പ്രമോദ് പെരിയ, എ ജയരാമൻ, ശ്രീധരൻ വയലിൽ, കെ ബാലകൃഷ്ണൻ, കെ കുഞ്ഞികൃഷ്ണൻ, PP നാസർ, KJ ജെയിംസ്, സി അശോകൻ മാസ്റ്റർ, എൻ ബാലചന്ദ്രൻ, നാരായണൻ വയമ്പ്, ഷിബിൻ ഉപ്പിലിക്കൈ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കെ വിദ്യ മാത്രം പ്രതി കരിന്തളം കോളേജിലെ വ്യാജരേഖാ കേസിൽ നീലേശ്വരം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. സ്കൂൾ കുട്ടികളുമായി പോകുകയായിരുന്ന ഓട്ടോറിക്ഷ മറിഞ്ഞ് 5 വിദ്യാർത്ഥികൾക്ക് പരിക്ക്, അപകടം തൃക്കരിപ്പൂരിൽ. ഒപ്പന കൊണ്ട് ഒരു ഇന്ത്യ, കാസർഗോഡ് അപ്സര സ്കൂളിൽ റിപ്പബ്ലിക് ദിനത്തിലാണ് ഒപ്പനപ്പാട്ടിന്റെ താളത്തിൽ കൈകൊട്ടി ചുവട് വെച്ച് ഒരു രാജ്യത്തിന്റെ മിനിയേച്ചർ സൃഷ്ടിക്കുക.
തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരും ജീവനക്കാരും രാജ്ഭവനിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളിലേക്കും മാർച്ചും ധർണയും നടത്തി. കാസർഗോട്ട് സംഘടിപ്പിച്ച പ്രതിഷേധം ഒ കെ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജോഡോ യാത്രയ്ക്ക് നേരെ ബി ജെ പി ആർ എസ് എസ് അക്രമമുണ്ടായതായി ആരോപിച്ച് പ്രതിഷേധം ശക്തമാക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. കാഞ്ഞങ്ങാട്ട് പ്രകടനം നടത്തി. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.